നമസ്കാരം. ഇന്ന് ഞാൻ ഈ ബാൽസം ചെടി തിന്ന് കഴിച്ചിന്, അതിൻ്റെ ഇലയൊക്കെ തിന്ന് കഴിച്ചിന് ഒരു പൂച്ചിനെ കാണിച്ചു തരാം കേട്ടോ. ഒരു പുഴുവിനെ കാണിച്ചു തരാം. അത് നമുക്ക് കാണുകയല്ല, നമ്മൾ കാണാത്ത രീതിയിലേക്ക് വരും ആ പൂച്ചി നമ്മുടെ ചെടിയിലുണ്ടാവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേണ്ടോ, ഒക്കെ തിന്ന് കുറ്റിയാക്കി വെച്ചിരിക്കണേ. വെറും ചെടീൻ്റെ ഇല ഫുള്ളും തിന്ന് തീർക്കണം കേട്ടോ. ഇല ഫുള്ളും തിന്ന് തീർത്തിട്ട് പിന്നെ അതും വെറും ആ ചെടി ചെടീൻ്റെ ഇലയല്ല, വെറും കൊള്ളി മാത്രം അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്, ഇതെങ്ങനെയൊക്കെയാണ് അവരിങ്ങനെ തിന്ന് തീർത്ത്. പുതിയമെന്ന് ഞാനൊരു പൂച്ചിനെ എടുത്തിട്ടിരിക്കണ്. ഒരാൾ നിൽക്കണുണ്ടോ? എങ്ങനെ നമ്മൾ കണ്ടാലേ അറിയൂല, അത് വെച്ചാൽ ഉണങ്ങിയ ഇല എന്നൊക്കെ വിചാരിക്കുള്ളൂ. ഇതാണ്ടോ എങ്ങനെയുണ്ട് പൂച്ചീന്ന്. ഇതാണ് ആ പൂച്ചിട്ടോ. അതിപ്പോൾ നമ്മളിങ്ങനെ തൊട്ടാലും ഇങ്ങനെ പേടി, നമുക്കെന്നെ കാണുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ, അത്ര വലിയതാണത്. ഇതിനെ എടുത്തിടണം, എടുത്തിടാം. നോക്കട്ടെ, ചെടിമന്ന് ഇങ്ങനെ പറിച്ചെടുക്കണ മാതിരിയാണ് ഇതുള്ളത് കണ്ടോ. ഇതാണ് ഇപ്പം പൂച്ചി കണ്ടോ. ഇതിന് മുമ്പ് ഞാൻ ഒന്നിനെ എടുത്തിട്ടത്, മുന്നേ ആ മറ്റേ ചെടിമന്ന് എടുത്തിട്ടതാണ് കേട്ടോ ഇത്. ഇത് പൊതിമന്ന് എടുത്തിട്ടാണ്. കണ്ടോ, കാണുമ്പോൾ നമുക്ക് പേടിയാവും. ഇതൊക്കെയാണ് ഈ ചെടി, ഈ ബാൽസം ചെടി തിന്ന് തീർക്കണ പുഴുക്കൾ ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ചെടിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാല. ഇലങ്ങനെ കുറ്റിമാരി ചെടി നിൽക്കണ കണ്ടാൽ, കൊള്ളിമാരി നിൽക്കണ കണ്ടാൽ, ഇലയൊന്നും ഇല്ലാതെ കണ്ടാൽ, നമ്മൾ ഒന്ന് ആ ചെടീൻ്റെ ഉള്ളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പൂച്ചിനെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇൻഷാ അള്ളാ.